ഇത്രയും സാധനം നമ്മൾ അമിതമായിട്ട് കഴിക്കുന്നതാണ് നമ്മളെ പ്രശ്നം. അപ്പൊ അതൊന്ന് കുറച്ചു കൊണ്ടുവരിക. പിന്നെ നമ്മളെ ശരീരത്തിന് ആവശ്യമായ വളരെ അത്യാവശ്യമുള്ള ചില ന്യൂട്രിയൻസ് ഉണ്ട്. അതിൽപ്പെട്ടാണ് പ്രോട്ടീൻ. നമ്മളെ ശരീര കോശങ്ങൾ നിർമ്മിതിക്ക് റിപ്പയറിനൊക്കെ പ്രോട്ടീനുമാണ്. ശരാശരി പറയുന്ന 0.8 മുതൽ 1 ഗ്രാം എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം ബോഡി വെയിറ്റിന് 0.8 മുതൽ 1 ഗ്രാം വരെ പ്രോട്ടീൻ വേണം. എന്ന് പറഞ്ഞാൽ 70 കിലോ ഭാരമുള്ള ഒരാൾക്ക് 60 മുതൽ 70 വരെ ഗ്രാം പ്രോട്ടീൻ ഓരോ ദിവസം ആവശ്യമാണ്. ഇല്ലെങ്കിൽ നമ്മളെ ശരീര കോശങ്ങളുടെയൊക്കെ വളർച്ചനെയും റിപ്പയറിനൊക്കെ അത് ബാധിക്കും. അത് നമുക്ക് കിട്ടുന്നത് പ്രധാനമായിട്ടും മാംസങ്ങളിൽ നിന്നാണ്. ബീഫ്, മട്ടൺ, ചിക്കൻ, അതേമാതിരി മീന്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് പ്രധാനമായും പ്രോട്ടീൻ്റെ സോഴ്സ്. പക്ഷെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ആവശ്യമുള്ള വേറെ സാധനമുണ്ട്, ധാരാളം. ധാരാളം ശരീര കലകൾ തന്നെ ഇത്ര 300 ട്രില്യനോ അത്രയും കോശങ്ങളുണ്ട് ഒരാളെ ശരീരത്തിൽ. ഇതിൻ്റെ ഓരോ കോശങ്ങളുടെയും ഭിത്തികളുണ്ട്, സെൽ മെംബ്രെയിൻ എന്നാണ്. അതുണ്ടാക്കിയിരിക്കുന്ന സാധനം ഫാറ്റ് കൊണ്ടാണ്, കൊളസ്ട്രോൾ, അതേമാതിരി തലച്ചോറ്, കിഡ്നി, ലിവർ, ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രധാനമായിട്ടും ഫാറ്റാണ്. ഈ ഫാറ്റിന് നമ്മൾ തീരെ പ്രാധാന്യം കൊടുക്കുന്നില്ല. മാത്രമല്ല ഫാറ്റ് കഴിച്ചാൽ എന്തോ അപകടമാണെന്ന് നമ്മളൊക്കെ പഠിച്ചു വെച്ചിരിക്കുക. കുറഞ്ഞ കാലം ഈ പറഞ്ഞ 40 കൊല്ലത്തിൽ തന്നെ ഈ അപകടങ്ങളൊക്കെ സംഭവിച്ചത്. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള, ഏറ്റവും കൂടുതൽ ശരീരത്തിന് ഉപയോഗിക്കേണ്ട ന്യൂട്രിയൻറ്റും പോഷകം ഫാറ്റാണ്. 200 ഗ്രാം ശരാശരി ഒരു വ്യക്തിക്ക്, ആരോഗ്യ പ്രായബുദ്ധി ഒരാൾക്ക് 200 ഗ്രാമിൻ്റെ അടുത്ത് ഫാറ്റ് ആവശ്യമുള്ളടത്ത് നമ്മൾ കഴിക്കുന്നത് കൂടിയാൽ 20-30 അല്ലെങ്കിൽ പരമാവധി 50 ഗ്രാം. അതിൽ തന്നെ നമ്മ അപകടകരമായിട്ടുള്ള കൊഴുപ്പുകളാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ ബ്രോസ്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഫ്രൈ ചെയ്യുന്ന ഓയിൽ എന്നുള്ളത് സൺഫ്ലവർ ഓയിൽ, അല്ലെങ്കിൽ കോൺ ഓയിൽ, അല്ലെങ്കിൽ പാം ഓയിൽ, ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ഭയങ്കര അപകടം ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്, ഇൻഫ്ലമേറ്ററിയാണ്. കാരണം അതിനകത്തൊക്കെ ഉള്ളത് ഒമേഗ 6 ഫാറ്റി ആസിഡ്സാണ്. ഇത് നമ്മുടെ ശരീര കോശങ്ങൾക്ക് നാശം ഉണ്ടാക്കും, കോശഭിത്തികളെ നശിപ്പിക്കും. ഇതിലൂടെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും, ക്യാൻസർ ഉണ്ടാവും, അതേമാതിരി കിഡ്നി ഡാമേജ് വരും, സ്ട്രോക്ക് വരും. ഇതിനൊക്കെ പ്രധാന കാരണം ഒമേഗ 6 എന്ന് പറഞ്ഞാൽ ഈ ഫാറ്റി ആസിഡ്, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അതേമാതിരി ട്രാൻസ്ഫാറ്റുകൾ, ഡാൽഡ, മാർഗരിൻ, ഇത് നശിപ്പിച്ചു കളയും. നമ്മളെ ഏറ്റവും ഉപകാരമുള്ള സാധനം നമ്മൾ അതാണ്ട് ഒഴിവാക്കിയിട്ട് ആ ഉണങ്ങി ഇറച്ചിയെടുത്തിട്ട് നമ്മൾ വാങ്ങിക്കാം. കടക്കാർക്ക് അവർക്ക് അറിയാം, ഇതാർക്കും വേണ്ട, അവരെടുത്ത് വേറെ മുറിച്ച് വേറെ ആർക്കെങ്കിലും കിലോ ഒക്കെ 15-20 രൂപ വാങ്ങിക്കുന്ന ആൾക്കാരുടെ സോപ്പും പനികളൊക്കെ. എന്നാലും നമ്മളെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഏറ്റവും പോഷകകരമായിട്ടുള്ള ഭക്ഷണം ഈ ടാലോ എന്ന് പറഞ്ഞ സാധനമാണ്, ബീഫിൻ്റെയും മട്ടൻ്റെ ഒക്കെ കൂടെ കിട്ടുന്നത്. ഇപ്പം മുസ്ലിങ്ങളല്ലാത്തവരാണെങ്കിൽ ലാഡ് എന്ന് പറയും, പോർക്കിൻ്റെ ഇറച്ചിയുണ്ട്. ഏറ്റവും കൂടുതൽ കൊഴുപ്പുള്ള ജന്തു പോർക്കാണ്. അപ്പം അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല, കൂടുതൽ ആൾക്കാർക്ക് ഇതായിരിക്കും പറയും. എന്തായാലും അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സാധനം ബട്ടറാണ്, അതായത് പാലെന്ന് കിട്ടുന്ന നമ്മൾ പറയുന്ന വെണ്ണ, പിന്നെ ഈ വെണ്ണ ഒരിക്കൽ കിട്ടുന്ന നെയ്യ്, ഇത് മൂന്നാണ് ഏറ്റവും നല്ല മൃഗക്കൊഴുപ്പുകൾ. പിന്നെ അത് കഴിഞ്ഞ അടുത്ത സ്റ്റേജിൽ വരുന്നതാണ് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ 100% സേഫ് ആയിട്ടുള്ള സാച്ചുറേറ്റഡ് ഫാറ്റാണ്, ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റാണ്. നമ്മളെ ഹൃദയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ വെളിച്ചെണ്ണ മാത്രം മതി, അത്രയും നല്ല മരുന്നാണത്. നമ്മളെന്താ ചെയ്യല്, വെളിച്ചെണ്ണ കൊണ്ട് ഒഴിവാക്കിയിട്ട് പാം ഓയിൽ വാങ്ങിക്കുവച്ചു, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, കോൺ ഓയിൽ, ഇതൊക്കെയാണ് നമ്മളെ രീതി. കാരണം നമ്മളെ പഠിപ്പിച്ച അങ്ങനെയാണ്, എ ടു സെറ്റ് നമ്മൾ എന്തൊക്കെയോ കഴിഞ്ഞ 40 കൊല്ലം കൊണ്ട് പഠിച്ചോ ഇതെല്ലാം അങ്ങോട്ട് തല കുത്തനെ വെച്ചാൽ ശരിയായ അറിയോ. അപ്പൊ അതാണ് ഞാൻ ഈ പറഞ്ഞ തുടക്കം. കുറെ ക്യാപ്സൂളുകൾ ഇതൊക്കെ പാക്കറ്റാക്കി വന്നിട്ട് എല്ലാവർക്കും ഇത് പിടിച്ചു, ഹാർട്ട് അറ്റാക്ക്, ഇത് ക്യാൻസർ, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാം. എൻ്റെ അടുത്ത് അങ്ങനെ സാധനമല്ല, ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് തരാനും പറ്റില്ല, കാരണം എന്നെ പോലീസ് പിടിച്ചുണ്ടോ, ഞാൻ ഡോക്ടറല്ലല്ലോ. ആ പണിക്കല്ല ഞാൻ വന്നത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് കുറച്ച് അറിവ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ രോഗങ്ങളെയൊക്കെ നമുക്ക് ഇല്ലാതെയാക്കാൻ കഴിയും. അത് എവിടേക്കോ നമുക്ക് മിസ്റ്റേക്ക് പറ്റി. അതിൽപ്പെട്ട ഒന്നാണ് ഈ കൊഴുപ്പ് കഴിച്ചാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും, കൊളസ്ട്രോൾ കൂടും, 1-ാം നമ്പർ വിവരക്കേടാണ്. ഇന്നേക്കാലം വരെയായിട്ട് കഴിഞ്ഞ 1977 അമേരിക്കൻ സെനറ്റിലെടുത്തൊരു തീരുമാനമാണ്, കൊഴുപ്പ് വെച്ചാൽ കൊളസ്ട്രോള് കൂടും, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും, പൊണ്ണത്തടി ഉണ്ടാവും.
എന്ന് പേര് പറയല്ലാതെ അതിനുശേഷം 21 മേജർ പഠനങ്ങൾ ലോകത്ത് നടന്നിട്ട് ഒന്നിൽ പോലും ഇത് തമ്മിലുള്ളൊരു കണക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതായത് കൂടുതൽ കൊഴുപ്പ് വയ്ക്കുന്ന ആൾക്കാർ രക്തത്തിൽ കൊളസ്ട്രോൾ കൂടുന്നുണ്ടെന്നും കൊളസ്ട്രോൾ കൂടുതലുള്ള ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് കൂടുതലുണ്ടാവുമെന്നും തെളിയിക്കാൻ ഒരു ശാസ്ത്രീയ പഠനങ്ങളിലും ഇക്കാലം വരെ കഴിഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാത്ത സംഗതിയാണ് വലിയൊരു ശാസ്ത്രീയ സത്യമായിട്ട് നമ്മളൊക്കെ തലയിൽ കയറ്റി നടക്കുന്നത്. ഇവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ഇങ്ങനത്തെ കുറച്ച് നമ്മൾ അറിവാണെന്ന് ധരിച്ച് തലയിൽ കയറ്റി വെച്ചിരിക്കുന്ന കുറേ സംഗതികൾ ആണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ശത്രുക്കൾ. ഈ തെറ്റായ അറിവുകൾ തലയിൽ നിന്ന് ഒഴിവാക്കി വിട്ടാൽ നമുക്ക് ശരിയായ കുറച്ച് വിവരങ്ങളുണ്ടാവും. അതോടുകൂടി നമ്മൾ അസുഖങ്ങളും മാറി. കാരണം ഈ അറിവില്ലായ്മ അല്ലെങ്കിൽ